ഇന്ന് പന്തക്കൂസ്ത. ധാരാളം ദൈവശാസ്ത്ര വിശദീകരണങ്ങൾ ഇതിനകം ഈ തിരുനാളിനെ ആസ്പദമാക്കി നിങ്ങൾ കേട്ടിരിക്കും. ഇന്ന് അതിൽ നിന്ന് അല്പം വ്യത്യസ്തമായി ചിന്തിക്കാം. അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ കാട് കയറി ചിന്തിക്കാം. ഇന്ന് 104 സങ്കീർത്തനം, സൃഷ്ടിയിൽ പ്രപഞ്ചത്തിൽ ദൈവിക ജ്ഞാനം തുള്ളിത്തുളുമ്പുന്നത് വായിച്ചെടുക്കുന്ന ഒരു സങ്കീർത്തനമാണ്. അതിനാൽ പരിശുദ്ധാത്മാവിനെയും പന്തക്കുസ്താനുഭവത്തെയും സൂചിപ്പിക്കുന്ന അടയാളങ്ങളിൽ 2-2 നമുക്ക് ഇന്ന് പ്രകൃതിയിൽ നിന്ന് വായിച്ചെടുക്കാം. 1 കാറ്റ്, 2 പ്രാവ്. യാസ് എന്ന ചുഴലിക്കാറ്റ് ബംഗാൾ ഉൾക്കടലിൽ ഉരുവം കൊണ്ട് ഉഗ്രരൂപം പ്രാപിക്കാനൊരുങ്ങുകയാണ്. ടൗട്ടയുടെ ചിലമ്പം കഴിഞ്ഞതേയുള്ളൂ. ഇതാ അടുത്ത പ്രഹരവുമായി മറ്റൊന്ന്. യാസ് അറബിയിൽ സുഗന്ധച്ചെടിയാണത്. യാസ്മീൻ തന്നെയായ മുല്ലച്ചെടി, ജാസ്മിൻ. ഒരു ചുഴലിക്കാറ്റിന് ആകെയുള്ള ഗന്ധം കടലുപ്പിൻ്റെയും കണ്ണീരുപ്പിൻ്റെയുമാണ്. പിന്നെ അതിനെന്തിനാണ് മുല്ലപ്പൂവിൻ്റെ പേര്? പരിശുദ്ധാത്മാവ് എന്ന റൂഹ കാറ്റിനെക്കുറിച്ച് ഇരുത്തി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചൊരു ചോദ്യമാണത്. പരിശുദ്ധാത്മാവിനോടുള്ള ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ ഇന്നും ജനലക്ഷങ്ങളുടെ നാവിൽ ആദ്യം വിരിയുന്ന ഒരു ഗാനമുണ്ട്, എത്രയോ ദശാബ്ദങ്ങളായിട്ട്. പരിശുദ്ധാത്മാവേ, നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ എന്ന ഗാനം. അത് പാടുമ്പോൾ വ്യക്തിപരമായി പറഞ്ഞാൽ എന്നും ഒരു നിശബ്ദ ഗദ്ഗതമുണർത്തുന്ന ഒരു വരിയുണ്ട്, രക്തസാക്ഷികൾ ആഞ്ഞുപുൽകിയ പുണ്യജീവിത പാത നീ. ഉയർപ്പ് തിരുനാൾ കഴിഞ്ഞ് ഇന്നേക്ക് 7 സുന്ദര വാരങ്ങളിൽ നാം അപ്പോസ്തല പ്രവർത്തനം ധ്യാനിക്കുകയായിരുന്നു. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ മനുഷ്യരെ ചങ്ങലക്കെട്ടിലും വാൾത്തലയിലും മരണവക്ത്രത്തിലുമാണ് നാം അതിൽ കണ്ടെത്തുന്നതെന്ന് മാത്രം. ഒന്നും അവർക്കത്ര എളുപ്പമായിരുന്നില്ല എന്ന് മാത്രമല്ല, പലപ്പോഴും മാരകവുമായിരുന്നു. എന്നിട്ടും അവർ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു, ഞങ്ങൾക്കും പരിശുദ്ധാത്മാവിനും തോന്നി എന്ന് പറയത്തക്ക രീതിയിൽ. കഠിന ഞെരുക്കങ്ങളിൽ തന്നെയാണ് സുവിശേഷം അവർക്ക് വലിയ ആനന്ദമായത്, മറ്റെല്ലാം ഉച്ഛിഷ്ടമായി പരിഗണിക്കത്തക്ക രീതിയിൽ. ലോകത്തെ കീഴ്മേൽ മറിച്ച മനുഷ്യർ, അപ്പോസ്തല പ്രവർത്തനം 17:6. ഇന്ന് അപ്പോസ്തല പ്രവർത്തനം 2 ആദ്യ പെന്തക്കോസ്ത അനുഭവം വിവരിക്കുമ്പോൾ അവിടെ ഭീകരമായി ചുഴറ്റിയടിച്ച കാറ്റിനെ വിളിക്കുന്നത് ഫെറോമോനസ് നോയിസ് എന്നാണ്. നോയിസ് എന്നാൽ ശ്വാസമാണ്, എല്ലാത്തിനും ദൈവം നൽകിയ ജീവശ്വാസം തന്നെ. അപ്പോസ്തല പ്രവർത്തനം 17:25 പിന്നീട് ശ്രീഹ പഠിപ്പിക്കും. ഫെറോമോനസ്, ഫെറോ ഞാൻ വഹിക്കുന്നു എന്നർത്ഥം വരുന്ന വാക്കിൽ നിന്നാണത് വരുന്നത്. തിക്കി നിറച്ച് ഒരു വരമാരിയെ ചേർത്ത് വെച്ചുകൊണ്ട് ആഞ്ഞടിക്കുന്ന കാറ്റ്. ഈ പരിശുദ്ധാത്മാവിനാൽ നാം ദൈവത്തെ തന്നെ വഹിക്കുന്നവരായി മാറുന്നു. തൻ്റെ മേൽ മരണവിധിയും കൽപ്പിച്ചു നിൽക്കുന്ന ഉഗ്രപ്രതാപിയായ റോമൻ ചക്രവർത്തി ട്രാജൻ്റെ മുഖം നോക്കി വന്ധ്യവയോധികനും അല്പപ്രാണിയുമായ അന്ത്യോക്കിയായ ഇഗ്നേഷ്യസ് അന്ന് പറഞ്ഞതുപോലെ, അല്ലയോ ചക്രവർത്തി, താങ്കൾ ആരെയാണ് പുച്ഛിക്കുന്നത്? ഞാൻ തെയോഫോറസ് ആണ്, ദൈവത്തെ വഹിക്കുന്നവൻ. ജന്തുലോകത്തിൽ ഫെറോമോൺസ് എന്നു പേരുള്ള ഹോർമോണുകളുണ്ട്. ഫെറോ ഹോർമോൺസ് എന്നതിൻ്റെ സങ്കരവാക്യമാണത്. ഫെറോ എന്ന് നാം കണ്ട ഈ പദത്തിൽ നിന്നാണ് അത് വരുന്നതും. സൂക്ഷ്മഗന്ധങ്ങൾ തന്നെയാണ് അവ യഥാർത്ഥത്തിൽ. ശരീരത്തിന് പുറത്ത് സ്രവിക്കപ്പെടുന്ന പ്രത്യേകതരം രാസവസ്തുക്കൾ, സഹജീവികളെ ആകർഷിക്കാനും വിളിച്ചു ചേർക്കാനും പ്രകൃതി അവർക്ക് നൽകിയിരിക്കുന്ന രാസ സംവിധാനങ്ങൾ. മനുഷ്യർക്കുമുണ്ടത്. ഗന്ധത്തിലൂടെ നാം നടത്തുന്ന ഉപബോധപൂർവകമായ ആശയവിനിമയം, ആദിഭാഷ. അന്ന് ബാബേലിൽ ചിതറിയ ഭാഷകളെ പരിശുദ്ധാത്മാവ് ഒന്നാക്കുകയാണ് പന്തക്കൂസ്തായിൽ. അഹങ്കാരത്തിൻ്റെ, സ്വാർത്ഥതയുടെ, ദൈവനിഷേധത്തിൻ്റെ, പരസ്പര ദ്വേഷത്തിൻ്റെ ബാബേൽ ചുവട്ടിൽ ഭാഷകൾ ചിതറി. ഇന്നും അങ്ങനെ തന്നെ. എൻ്റെ മൊഴി നിനക്ക് മനസ്സിലാകുന്നില്ല, നിന്റെ ഹൃദയം എനിക്ക് വായിച്ചെടുക്കാനുമാകുന്നില്ല. സ്നേഹം ഗൂഢാക്ഷരിയാകുന്നു. എന്നാൽ നാം ഒന്നായിത്തീരുകയാണ് സ്നേഹത്തിൻ്റെ പുതിയ ഭാഷയിൽ. ഈശോ പ്രാർത്ഥിച്ചതുപോലെ എല്ലാവരും ഒന്നാകാൻ, താനും പിതാവും ഒന്നായിരിക്കുന്നത് പോലെ. യോഹന്നാൻ 17. സ്നേഹത്തിൻ്റെ സൂക്ഷ്മഗന്ധം പരക്കുകയാണ് എല്ലാവരെയും അതിലേക്ക് ആകർഷിക്കാൻ. ഫെറോമോൺസ് ഭൗതിക ലോകത്ത് ചെയ്യുന്നത് പോലെ നാം എന്ത് ഗന്ധമാണ് പരത്തുന്നത്? പരിശുദ്ധാത്മാവ് നമുക്ക് പകർന്നു തരുന്ന ഗന്ധങ്ങളാണത്. ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ ഗന്ധം 2 കൊരിന്ത്യർ 2:14, സ്നേഹത്തിൻ്റെ ഗന്ധം എഫേസ്യർ 5:1-2, അഭിഷേകത്തിൻ്റെ സ്ഥായിയായ ഗന്ധം 1 യോഹന്നാൻ 2:27, അഭിഷേക തൈലത്തിന് മനം മയക്കുന്ന നറുഗന്ധമായിരുന്നു അത്രേ പുറപ്പാട് 30:23-25. യാസ് എന്ന കാറ്റുപോലെ അതിന് കടൽ ലവണങ്ങളുടെയും ജീവിത ലവണങ്ങളുടെയും ചുവയുണ്ടെങ്കിലും ആഴത്തിൽ ശ്വസിച്ചാൽ നർമ്മണത്തിൻ്റെ നിറസൂചനയുമുണ്ട്. നമുക്കായി കൃപയും 1 പത്രോസ് 1:13, രക്ഷയും 1 പത്രോസ് 1:9, തിക്കി നിറച്ച് വഹിച്ചു വരുന്ന കാറ്റ്, ഫെറോമോനസ് നോയിസ്. ഇനി പ്രാവ് എന്ന അടയാളം കൂടി പരിശോധിക്കാം. എല്ലാ പ്രാവുകളും പണ്ട് മലഞ്ചെരുവുകളിലും പാറയിടുക്കുകളിലും ജീവിച്ചിരുന്നവയാണ്, റോക്ക് പീജൻസ്. ഇന്ന് മനുഷ്യന്റെ മഹാനഗരങ്ങളിൽ ഇത്ര ഇഴുകിച്ചേർന്ന് പാർക്കാൻ സാധിക്കുന്ന അപൂർവ ജീവിയും പ്രാവ് തന്നെ.
അമ്പരച്ചുംബികളിൽ കൂടൊരുക്കുമ്പോഴും അവയ്ക്ക് തോന്നുന്നത് അത് മലഞ്ചെരുവുകളാണെന്നത്രേ. പ്രിയന്റെ ഹൃദയഗിരികളിലെ പാറയിടുക്കുകളിൽ വസിച്ചിരുന്ന വെള്ളരിപ്രാവുകൾ. ഉത്തമഗീതം 2:14. അവർക്ക് ഏത് മഹാനഗരവും പ്രിയന്റെ വക്ഷസ് തന്നെയാണ്. ഇന്നലെ നാം കണ്ട ദൈവനഗരം പോലെ, ഇന്നലെ നാം കണ്ട പ്രിയ ശിഷ്യനെ പോലെയും ക്രിസ്തുവിന്റെ വക്ഷസ്സിൽ ചാരിയിരിക്കുന്നവൻ. നാഥനെ അനുഗമിക്കാൻ അവനോട് ആരും എടുത്തു പറയേണ്ടതില്ല. യോഹന്നാൻ 21. പ്രാവുകളും അങ്ങനെ തന്നെയാണ്. എത്ര ദൂരം പറന്നാലും അവ തിരിച്ചെത്തും. നഗരങ്ങളിലെ നേർരേഖകൾ പോലെയുള്ള സംവിധാനങ്ങൾ, ഉദാഹരണം റോഡ്, കെട്ടിടങ്ങളുടെ അരികുകൾ, തോടുകൾ എന്നിവ ആസ്പദമാക്കിയാണ് തിരക്കുള്ള നഗരങ്ങളിൽ ഇവ വഴി കണ്ടെത്തുന്നത് എന്ന് പറയപ്പെടുന്നു. ഇനി അതല്ല, തീരെ പരിചയമില്ലാത്ത പ്രദേശത്ത് പറത്തിവിട്ടാൽ പോലും അവ തിരികെ വഴി കണ്ടെത്തും. ഗന്ധങ്ങളെ ആസ്പദമാക്കിയാണ് ഇവ സഞ്ചരിക്കുന്നത് എന്ന് ഇവിടെ കരുതപ്പെടുന്നു. ഓർഡർ ഗ്രേഡിയന്റ്. പിന്നെ മറ്റു ചില ജീവികൾക്കുള്ളതുപോലെ കാന്തിക മണ്ഡലവും സൂര്യനും ആധാരമാക്കി ഒരു ദിശാനിർണയ സംവിധാനവും അവയ്ക്കുണ്ട്. എന്തായാലും അവ തിരിച്ചു വരിക തന്നെ ചെയ്യും. പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുമ്പോൾ നാം അങ്ങനെ തന്നെയായി മാറുന്നു. ദൈവം എന്ന ദിശ വിട്ട് പിന്നെ നമ്മൾ സഞ്ചരിക്കില്ല. പരിശുദ്ധാത്മാവ് ഒരു വെള്ളരിപ്രാവ് പോലെയാണല്ലോ നാം വരച്ചിടുന്നത്. നമുക്ക് ചാരപ്രാവുകളെക്കാളും ഇഷ്ടവും ബഹുമാനവും വെള്ളരിപ്രാവുകളോടാണ്. കാടാച്ചിപ്രാവ് എന്ന് വിളിച്ച ചാരപ്രാവുകളെ കുറച്ച് കാണിക്കാനും നാം ശ്രമിക്കാറുണ്ട്. സത്യത്തിൽ ഈ വേർതിരിവിന് യാതൊരു ശാസ്ത്രീയ അടിത്തറയുമില്ല. ലാവണ്യപരമായ വ്യത്യാസം മാത്രമേ ഉള്ളൂ. കാഴ്ചയിൽ സുന്ദരൻ വെള്ളരിപ്രാവ്, സാധാരണയിൽ സാധാരണയായ കാടാച്ചിപ്രാവുകൾ എവിടെ നിൽക്കുന്നു? സമാധാന കൊടിയടയാളമായ വെള്ളരിപ്രാവ് എവിടെ നിൽക്കുന്നു? സത്യത്തിൽ രണ്ടും ഒന്ന് തന്നെയാണല്ലോ. സർവ്വസാധാരണരായ നമ്മൾ പരിശുദ്ധാത്മാവിനെ പോലെ തന്നെയാണ്. അവൻ നമ്മിൽ പ്രവർത്തിക്കാൻ നാം ഇട്ടുകൊടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു വെള്ളരിപ്രാവുണ്ട്. നമ്മുടെ ഹൃദയങ്ങളിൽ നിത്യമായ ഉറപ്പിൻ്റെ മുദ്രയും സ്നേഹത്തിൻ്റെ അച്ചാരവുമായ പരിശുദ്ധാത്മാവ്. 2 കൊരിന്ത്യർ 1:22. ഭൂമിയുടെ ഗന്ധങ്ങളെ അറിഞ്ഞ് നാം പറന്ന് ദൈവത്തിലെത്താൻ അത് പഠിപ്പിക്കുന്നു. റോമർ 8.